നമസ്കാരം. ഓക്സി പി എസ് സിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. സെപ്റ്റംബർ 22-ലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് നമുക്ക് നോക്കാം. ഭൂമി ഉൾപ്പെടുന്ന ആകാശഗംഗയുടെ ഏറ്റവും അടുത്തുള്ള ഗാലക്സി ഏതാണ്? ആൻഡ്രോമിഡ ഗാലക്സിയാണ് കേട്ടോ. ഭൂമി ഉൾപ്പെടുന്ന ആകാശഗംഗയുടെ ഏറ്റവും അടുത്തുള്ള ഗാലക്സി ആൻഡ്രോമിഡ ഗാലക്സി. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് 25 ലക്ഷം പ്രകാശ വർഷം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു ചിത്രം പകർത്തിയിട്ടുള്ളത് ശരത് പ്രഭാവാണ് ക്യാമറയിൽ പകർത്തിയത്. ഓക്കെ, ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത് ഏകദേശം ഇത്രത്തോളം കിലോമീറ്റർ ആണ്. ഇതൊന്ന് വായിച്ചു നോക്കുക എത്രയാണ്. ഓക്കെ, അപ്പോൾ ഭൂമി ഉൾപ്പെടുന്ന ആകാശഗംഗയുടെ ഏറ്റവും അടുത്തുള്ള ഗാലക്സി ആരാണ്? ആൻഡ്രോമിഡ ഗാലക്സി. ഭൂമിയിൽ നിന്ന് ഏകദേശം 25 ലക്ഷം പ്രകാശ വർഷം അകലെ സ്ഥിതി ചെയ്യുന്നു. ഓക്കെ, ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. ഓൺലൈൻ വ്യാപാര രംഗത്തെ കുത്തക കമ്പനികൾക്കെതിരെ രാജ്യമെമ്പാടും സേവനം നൽകുന്ന ഇ കൊമേഴ്സ് പോർട്ടൽ പദ്ധതി ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഭാരത് ഇ മാർട്ടാണ് കേട്ടോ. ഭാരത് ഇ മാർട്ട്, അതായത് നമുക്ക് രാജ്യത്ത് എവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യാം. ആദ്യഘട്ടത്തിൽ ഇത് വ്യാപാരികൾക്ക് മാത്രമാണ്, പിന്നീട് പൊതുജനങ്ങൾക്ക് ഇതിൻ്റെ എന്താ പറയുക ഉപയോഗം ലഭിക്കും. ഓക്കെ, ദീപാവലിക്കാണ് ഇതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, ഓൺലൈൻ വ്യാപാര രംഗത്തെ കുത്തക കമ്പനികൾക്കെതിരെ രാജ്യമെമ്പാടും സേവനം നൽകുന്ന ഇ കൊമേഴ്സ് പോർട്ടൽ പദ്ധതി, ഇതാണ് ഇമ്പോർട്ടൻ്റ്. ഇ കൊമേഴ്സ് പോർട്ടൽ പദ്ധതിയാണ് ഭാരത് ഇ മാർട്ട്. ഓക്കെ, ഭാരത് ഇ മാർട്ട്, ഇ കൊമേഴ്സിൽ നല്ല മാർക്ക് വേണമെന്ന് കണക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഭാരത് ഇ മാർട്ടാണ്. അടുത്തിടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പിട്ട ബില്ലുകൾ, ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഇതിൻ്റെ പേരിൽ, സർവകലാശാല ബില്ലിൻ്റെ പേരിലൊക്കെ. അപ്പോൾ ഗവർണർ ഒപ്പിട്ട 5 ബില്ലുകളാണ് ഏത്? മാരിടൈം ബോർഡ് ഭേദഗതി ബില്ല്, തദ്ദേശ സ്വയംഭരണ പൊതു സർവീസ് ബിൽ, നോർക്ക ബിൽ, ജുവലറി വർക്കേഴ്സ് ക്ഷേമനിധി ബിൽ, ധന ഉത്തരവാദിത്വ ബില്ല്. ഇത്രയും ബില്ലുകൾ ഗവർണർ ഇപ്പോൾ സൈൻ ചെയ്തിട്ടുണ്ട്. അതോടുകൂടി അത് നിയമമായിട്ട് മാറി. എന്നാൽ സർവകലാശാല ഭേദഗതി നിയമത്തിലൊന്നും ഇദ്ദേഹം ഒപ്പുവെച്ചിട്ടില്ല. അപ്പോൾ എന്താണ്, അടുത്തിടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പിട്ട ബില്ലുകൾ ഏതൊക്കെയാണ്? ഒന്ന് മാരിടൈം ബോർഡ് ഭേദഗതി ബില്ലാണ്, പിന്നെ തദ്ദേശ സ്വയംഭരണ പൊതു സർവീസ് ബിൽ, നോർക്ക ബിൽ, ജുവലറി വർക്കേഴ്സ് ക്ഷേമനിധി ബില്ല്, ധന ഉത്തരവാദിത്വ ബില്ല്. അപ്പോൾ ഇത്രയും ബില്ലുകളെ ഒപ്പിട്ട സ്ഥിതിക്ക് ഇതെന്തായിട്ട് മാറി? നിയമമായിട്ട് മാറി. ഓക്കെ, യു ജി സിയുടെ നാക്ക് ഗ്രേഡിംഗിൽ A+ കൈവരിച്ച കേരളത്തിലെ സർവകലാശാല, A+ കൈവരിച്ച കേരളത്തിലെ സർവകലാശാലയാണ് കാലിക്കറ്റ് സർവകലാശാല. എന്നാൽ A++ നമ്മൾ പറഞ്ഞിരുന്നു കേരളത്തിൽ ആദ്യമായിട്ട്, അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ ഒരു സർവകലാശാലയ്ക്കാണ് A++ കിട്ടുന്നത്, അത് കേരള സർവകലാശാലയ്ക്കാണ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു. ഓക്കെ, A++ ചോദിച്ചാൽ ഇവിടെയാണ് കേരള സർവകലാശാല. ഇന്ത്യയിൽ തന്നെ 10 സർവകലാശാലകൾക്ക് ഈ A++ ഉള്ളൂ. അതിൽ കേരളത്തിലെ ആദ്യത്തെ സർവകലാശാലയാണ് ഏത്? കേരള സർവകലാശാല. എന്നാൽ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് ലഭിച്ചിട്ടുള്ളത് A+ ഗ്രേഡാണ്. അതുകൂടി ഓർത്തിരിക്കണം, മാറിപ്പോയത് രണ്ടും. ഓക്കെ, കാലിക്കറ്റ് സർവകലാശാല VC അഥവാ വൈസ് ചാൻസലറാണ് ഡോക്ടർ MK ജയരാജ്. ഓക്കെ, കാലിക്കറ്റ് സർവകലാശാല VC ആരാണ്? MK ജയരാജ്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അടുത്ത ചോദ്യം, ആര് സംഗീത സാരസ്വത പുരസ്കാര ജേതാവാണ്? വീരമണി രാജു. ഓക്കെ, അതായത് സംഗീത മേഖലയിലെ മികച്ച സംഭാവനയ്ക്കാണ്. ഓക്കെ, എന്താണ് ആര്യ സംഗീത സാരസ്വത പുരസ്കാര ജേതാവ്? നോട്ട് ചെയ്ത് വെച്ചാൽ മതി. വീരമണി രാജു, നമുക്കറിയാം ഏതാണ്, പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് എന്നുള്ള ഗാനമൊക്കെ പാടിയിട്ടുള്ള ആളാണ് വീരമണി രാജു. ഓക്കെ, അതുകൊണ്ടാണ് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഹൊറൂണിൻ്റെയും IIFL വെൽത്തും ചേർന്ന് തയ്യാറാക്കിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ അതിസമ്പന്നരുടെ പട്ടികയിൽ ഒന്നാമതെത്തിയതാരാണ്? മലയാളിയാണ്, MA യൂസഫലി. നിങ്ങൾക്കറിയാം MA യൂസഫലിയാണ് എന്ത് പറയുന്നത്? ഈ പറയുന്ന ഹൊറൂണിൻ്റെയും IIFL വെൽത്തും ചേർന്ന് തയ്യാറാക്കിയ ഇന്ത്യയിലെ ഏറ്റവും അതിസമ്പന്നരുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, ഇന്ത്യയിലെ ഏറ്റവും വലിയ അതിസമ്പന്നരുടെ പട്ടികയിൽ ഇത്തവണ എത്ര 24 മലയാളികളാണ് എന്ത് ഇടം പിടിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമതാരാണ്? MA യൂസഫലി, ലുലുമാൾ ചെയർമാൻ. അപ്പോൾ അങ്ങനെ നോലേജ് വെക്കുക. ഓക്കെ, അടുത്ത, GSLV റോക്കറ്റ് ഉപയോഗിച്ച് ISRO നടത്തുന്ന ആദ്യത്തെ വാണിജ്യ വിക്ഷേപണമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ വാണിജ്യ വിക്ഷേപണം ഏത് ഉപയോഗിച്ചാണ്? GSLV റോക്കറ്റ് ഉപയോഗിച്ചിട്ട് ISRO നടത്തുന്ന ആദ്യത്തെ വാണിജ്യ വിക്ഷേപം. ഓക്കെ, മറന്നു പോയത്, GSLV MK3 ആണ് കേട്ടോ, MK3. ഓക്കെ, M തിരിച്ചിട്ട 3 ആയിരിക്കും. അപ്പോൾ ഏതാണ് വാണിജ്യ വിക്ഷേപണം? ഓക്കെ, അതാണെന്ത്, GSLV MK3 എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത, ബ്രിട്ടീഷ് ഇൻ്റർനെറ്റ് സേവനദാതാക്കളായ വൺ വെബിൻ്റെ 36 ഉപഗ്രഹങ്ങളാണ് അടുത്ത മാസം ISRO ഭ്രമണപഥത്തിൽ എത്തിക്കാൻ വേണ്ടി പോകുന്നത്. അവരുമായിട്ട് ടൈപ്പ് ചെയ്തിട്ടാണ് ഇത് എന്താണ് ISRO ഭ്രമണപഥത്തിൽ എത്തിക്കുന്നത്. ചോദ്യം എന്താണ്, GSLV റോക്കറ്റ് ഉപയോഗിച്ച് ISRO അഥവാ ISRO നടത്തുന്ന ആദ്യത്തെ വാണിജ്യ വിക്ഷേപണം, വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. GSLV റോക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ആദ്യത്തെ വാണിജ്യ വിക്ഷേപണം നടത്താൻ പോകുന്നത്. GSLV MK3, മറന്നു പോയരുത്, GSLV MK3. ഓക്കെ, ബ്രിട്ടീഷ് ഇൻ്റർനെറ്റ് സേവന ദാതാക്കളായ
വൺവെബിൻ്റെ 36 ഉപഗ്രഹങ്ങളാണ് ഈ പറയുന്ന പോലെ അടുത്ത മാസം ISRO ഭ്രമണപഥത്തിൽ എത്തിക്കുന്നത്. ഓക്കെ, അത് ഓർത്തിരിക്കണം. അപ്പോൾ ഇത്രയാണ് സെപ്റ്റംബർ 22 കറണ്ട് അഫയേഴ്സ്. നിങ്ങൾ മാക്സിമം കറണ്ട് അഫയേഴ്സ് കളക്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.